ഞാൻ ലേറ്റാണെന്ന് അറിയാം പക്ഷെ എന്നാലും പറയാനുള്ള കാര്യം പറയണമല്ലോ ഞാൻ ഡ്യൂണ് റീറിലീസിന് പോയിരുന്നു സോ അങ്ങനെ കുറച്ച് ബിസിയും പരിപാടിയൊക്കെ ആയിപ്പോയി അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം സോ കമ്മിംഗ് ടു ഡെഡ്പൂൾ ത്രീ അതായത് ആൻഡ് കൂടുതൽ പറയും ഈ ഒരു ടീസർ എന്ന ഫീൽ എന്ന് പറയുന്നത് മരുമീല് മഴ പോലെയാണ് കാരണം മാർവലിന്റെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഫേസ് ത്രീക്ക് ശേഷം വന്നിട്ടുള്ള മിക്ക മൂവീസും സീരീസും ഒക്കെ വൺ ഷോക്കുമായിരുന്നു സ്പൈഡർമാൻ്റെയോ ലോക്കിയുടെ അല്ലെങ്കിൽ അറിയ ഗാലക്സിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരുപാട് കിടിലുമായിട്ടുള്ള ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ മാർവൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ ബാക്കി സ്ഥിരമായിട്ട് വരുന്ന ഐറ്റംസിനെ കുറിച്ച് ഞാൻ പറയുന്നത് എല്ലാം വൺ ആയിരുന്നു ഫേസ് ഒരുപാട് പ്ലാൻ ചെയ്തു ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നു ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നു ആ ഒരു ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് മൂവീസ് ഒക്കെ അനൗൺസ് ചെയ്തു അതൊക്കെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ആ ഒരു ശോകം ട്രാക്ക് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർവലും തിരിച്ച് ആ ഒരു ട്രാക്കിക്ക് വരാൻ പറ്റിയ ഒരു മൂവിയാണ് ഡെഡ്പൂൾ ആൻഡ് എന്ന് പറയുന്നത് എം സിന്റെ ലാസ്റ്റ് ഒന്ന് ഒരുപാട് മൂവീസിൽ എക്സ്പാൻഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ലാസ്റ്റ് റിലീസായ മാർവൽസിൽ പോലും ആ ഒരു എൻകറേജ് പറയുന്ന പ്രൊഫസർ എക്സിനെ എക്സ്പാൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് സോ അപ്പൊ തന്നെ നമുക്ക് അറിയാം ഇവര് തമ്മിലുള്ള ജോയിനിങ് അല്ലെങ്കിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് മൂവീസ് ഒക്കെ ഇനി വരാൻ പോകുന്ന കാര്യം സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മൂവിയുടെ അനൗൺസ്മെന്റ്

അങ്ങോട്ട് ൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു മൂവി അനൗൺസ് ചെയ്യുന്നത് സോ അന്ന് തുടങ്ങിയ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെ ആ ക്യാരക്ടർ തിരിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ ഡെഡ് പൂളും സോ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഊഹിച്ച് വെക്കാം ഏത് എന്നുള്ള കാര്യം കാരണം ഡെഡ് പൂൾ എന്നൊരു ക്യാരക്ടർ ഇപ്പം മാറുൽ ഫാൻസ് ആയാലും ഡി സി ഫാൻസ് ആയാലും എല്ലാവർക്കും കോമണി ഇഷ്ടമുള്ള ക്യാരക്ടറാണ് അത് ഈ അത് ഈ ക്യാരക്ടറിന്റെ വൈബും അല്ലെങ്കിൽ റൈന അനൗൺസിന്റെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരിക്കാം ആ ഒരു ഡയലോഗ്സും അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ക്യാരക്ടറിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രെസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാ ഏതാ നോക്കാതെ എല്ലാത്തിനും എടുത്തിട്ട് ഊക്കുന്ന സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു ഡെഡ് ഡെഡ്പൂൾ ഇഷ്ടപ്പെടാനായിട്ട് ആൻഡ് ഹ്യൂജ് ആക്മാൻ ആസ് ഊൾവർ അത് ഇന്ന് ഇന്നലെ തുടങ്ങിയ ഇഷ്ടമൊന്നുമല്ല ഒരുപാട് കാലം എക്സ്മാൻ തുടങ്ങിയ ആ ഒരു കാലം അല്ലെങ്കിൽ എക്സ്മാൻ നമ്മളെ കണ്ടു തുടങ്ങിയവ തന്നെ ആദ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു ക്യാരക്ടറാണ് ഊൾവർ എന്ന് പറയുന്നത് സോ ആ ഒരു ക്യാരക്ടറും എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം എക്സൈറ്റഡ് അത്രമാത്രം വെയ്റ്റിംഗ് ആണ് ശരിയാണ് ഊൾവറിനെ അധികം ഒന്നും കാണിച്ചിട്ടില്ല ആകെ കാണിക്കുന്ന ഒരു ബാക്ക് ഷോട്ട് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഊൾവറിന്റെ പിന്നീട് ആ ഒരു ഷാഡോ ഷോട്ട് അത് മാത്രം മതി ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ വേറെ ഒന്നും തന്നെ വേണ്ട വേറെ കാണിക്കേണ്ട ഇനി വരുന്ന ടീസറിലും ട്രെയിലറിലൊന്നും കാണിക്കേണ്ട മൂപ്പരം നേരെ കൊണ്ട് ആ സിനിമയിൽ കാണിച്ചാൽ മതി പോസ്റ്റേഴ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പണ്ടത്തെ കോമിക്സുകളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പക്ഷെ ആ ഒരു മൂവിയിൽ ആ ഒരു മ്യൂസിക് ആ ഒരു സീൻ ആ ഒരു എന്താ പറയുക ഒരു വൈബിലൊക്കെ കാണുമ്പോൾ കേട്ടൊരു ഫീൽ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടീസറിൽ ഇങ്ങനെ കാണിക്കണ്ട ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഷാഡോ പോലെ അല്ലെങ്കിൽ അവിടെ കൂടെയൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് സ്ട്രേറ്റ് മൂവിയിൽ കണ്ടാൽ മതി ലെവൽ മാറും പോലെ ആൻഡ് ടീസറിലോട്ട് വരുമ്പോൾ തന്നെ ഫുൾ ബ്ലഡ് ബാങ്ങ് ആണ് ഡെഡ് പൂൾ ഉള്ളപ്പോൾ നമുക്കറിയാം ഏത് ലെവലായിരിക്കും മൂവെന്നുള്ളത് സോ ഡെഡ് പൂൾ ഉള്ളതുകൊണ്ടുതന്നെ നമുക്കറിയാം ഏത് ലെവലായിരിക്കും മൂവീന്നുള്ളത് ഫുൾ അലർട്ട് കണ്ടെൻസും അല്ലെങ്കിൽ അങ്ങനത്തെ കോമഡിയും കാര്യങ്ങളും മൂപ്പള്ള ഒരു വൈബ് പിടിച്ചു തന്നെ പോകും അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കൂടുതൽ ൂളിവരൻ വരുന്ന അല്ലെങ്കിൽ ഊൾവറിന്റെ കൂടെ ഡെപ്പിൾ പോകണം അങ്ങനെ വേണമെങ്കിൽ പറയാം സോ പിന്നെ പറയേണ്ട കാര്യമില്ല ചോര കളിയായിരിക്കും ആ ഒരു എന്റെ മൂവി സ്റ്റാർട്ട് ടു എൻഡ് വരെ മാൻ അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച കാര്യമാണ് ഓക്കെ ആ ഒരു ലോഗൻ എന്ന മൂവില് കണ്ടായിരുന്നു ഹ്യൂജ് അക്മാൻ അല്ലെങ്കിൽ ആ ഒരു ഓൾഡൻ എന്ന ക്യാരക്ടറിനെ ആയി സോ ഇനി വരാൻ പോകുന്നില്ല റിട്ടേൺ ബാക്ക് ഒന്നും ഇല്ല എന്നുള്ള കാര്യം പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഈ മൂവിലോട്ട് കൊണ്ടുവരാൻ പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഒരു അനൗൺസ്മെന്റ് ടൈമായിരുന്നു ആൻഡ് ടി വി അല്ലെങ്കിൽ ലോക്കി സീരീസ് ഒക്കെ ശേഷം അങ്ങനത്തെ കുറേ റൂമേസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ടൈം ട്രാവൽസോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ച് ചെയ്യാൻ പറ്റും സോ ആ ഒരു ടൈം ലൈന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടൈം ജെബ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആഫ്റ്റർ ടി വിയെ ആൻഡ് ടീസറിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ടീസർ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ തന്നെ ടി വിനെ കുറിച്ചാണ് സോ അവരെങ്ങനെയാണ് ഇതിലോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഡെഡ്പൂൾ ടു കണ്ടവർക്ക് അറിയാം ഡെഡ്പൂൾ ടു ടൈം ട്രാവൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡെഡ്പൂൾ ത്രീയിലോട്ട് വരുമ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും ടൈം ട്രാവലും അല്ലെങ്കിൽ അവരുടെ ടൈം ഗ്രൂപ്പൊക്കെ മാറിയിട്ടാണ് വരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഒരുപാട് മൂവീസിൽ അല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഓക്കെ ഇനി ഒരു കമ്പാക്ക് ഇല്ലാന്ന് ആലോചിക്കുന്ന ക്യാരക്ടേഴ്സ് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഉള്ളൂനർ കൊണ്ടുവരാണെങ്കിൽ ഓഫ് കോഴ്സ് ഏതെങ്കിലും ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ആൻഡ് ഡെഡ് പൂൾ ആണ് അങ്ങനത്തെ ഒരു സീൻ കാണാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല വേണമെങ്കിൽ ഫുൾ ടൈം ലൈൻ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാ കൊളാക്കി ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല ആൻഡ് ഈ ഒരു മൂവിലെ എക്സാക്ട് ടൈം ലൈൻ ഏതാണെന്ന് അറിയത്തില്ല ആഫ്റ്റർ ലോക്കിയാണോ ബിഫോർ ലോക്ക് ലോക്കിയാണോ അതൊന്നും കറക്റ്റ് അറിയത്തില്ല ആ ഒരു ടീച്ചറിൽ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഫുൾ ഒരു കുറച്ച് സീൻസും അല്ലെങ്കിൽ ഓൾവറിനെ ജസ്റ്റ് ആ ഷാഡോ പോലെ കാണിച്ചു പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു ത്രെഡിന്റെ ഒരു ബേസിക് സാധനം മാത്രമേ പറയുന്നുള്ളൂ ശരിക്കും ഇങ്ങനെ മതി അല്ലെങ്കിൽ ട്രെയിലറോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ചിലപ്പോ ഗ്ലിംസ് വീഡിയോസോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടങ്ങ് കാണിച്ചു പോയാൽ മതി ബെറ്റർ ആണ് അല്ലാതെ ഫുൾ എടുത്തിട്ട് ആ സിനിമയിലുള്ള എല്ലാ കിടിലും സീനും ഉണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസ് കൂടെ ഇട്ട് അല്ലെങ്കിൽ ഓൾവർടെയും ഒരു ഇൻ അക്കൗണ്ട് ഇട്ടാൽ പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ആ ഓക്കെ സൂപ്പർ എന്നുള്ള ഫീൽ ആയിരിക്കും ഇങ്ങനത്തെ ഒരു വൈബ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ കാണുമ്പോൾ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ എന്തായാലും ഈ ഒരു ടീസർ കണ്ടിട്ട് ഞാൻ അത്രമാത്ര എക്സഡ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് ജൂലൈ ട്വന്റി റിലീസ് ആണ് സോ എന്തായാലും പോയി കണ്ടു നോക്കണം ഫസ്റ്റ് ഫസ്റ്റ് ഷോ മാൻ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഡെഡ് ആൻഡ് ഓൾ വരെ മാൻ അത് പിന്നെ പറയേണ്ട കാര്യമില്ല സോ ഓൾറെഡി ടീച്ചർ കണ്ടവരാണെങ്കിൽ നിങ്ങളെ റിവ്യൂസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കു ഷെയർ ചെയ്യും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് സോ മച്ച്